ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാർ നമ്മളിപ്പം തത്സമയം ചേരുന്നുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ. സാർ നമസ്കാരം, ഒരിക്കൽ കൂടി അങ്ങേ കേൾക്കാമല്ലോ അല്ലേ. നേരത്തെ അങ്ങ് ടെലിഫോണിലെങ്കിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞു ഒരു സ്പെഷ്യൽ കാര്യമുള്ളത് താങ്കൾക്കൊപ്പമുള്ള ഒരു പാട്ട്, എം എം കിരവാണിയും താങ്കളും ചേർന്ന് ഒരുക്കിയ പാട്ട് ഇനി വരാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു പടം, യെസ്, അതിനു മുമ്പ് അദ്ദേഹത്തിന് ഓസ്കർ ലഭിക്കുകയും ചെയ്തു. ഒരു പടം, ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ആക്ച്വലി പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഞാനും കീരവാണിയും കൂടെ ഹൈദരാബാദിൽ ഇരുന്ന് 5 പാട്ടുകൾ ചെയ്തു, അത് റെക്കോർഡ് ചെയ്തു. യേശുദാസിൻ്റെ ശബ്ദം മിക്സ് ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ യേശുദാസിനെ ലത മങ്കേഷ്കറിനെ കൊണ്ട് ഒരു ഡ്യുവറ്റ് പാടിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. ആ പാട്ടൊക്കെ എഴുതി തയ്യാറായി, പക്ഷെ നിർഭാഗ്യവശാൽ അപ്പോഴും അതിന് ശേഷം അത് കുറച്ച് മുടങ്ങിപ്പോയി. പിന്നെ കോവിഡ് വന്നു, അങ്ങനെ ആ പാട്ടുകൾ പൂർണ്ണമായിട്ടും മിക്സ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ 5 പാട്ടുകൾ നല്ല പാട്ടുകളാണ്, വളരെ നന്നായിട്ട് കീരവാണി മ്യൂസിക് ചെയ്യുന്നു. രണ്ടും 5 പാട്ടുകളും കീരവാണിയുടെ ഈണത്തിനനുസരിച്ച് ഞാൻ എഴുതിയതാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞു ഞാൻ എഴുതിയിട്ട് ട്യൂൺ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും സംവിധായകനെല്ലാം കൂടെ ചേർന്ന് പിന്നീട് അദ്ദേഹം ട്യൂൺ തന്നിട്ട് ഞാൻ എഴുതുകയായിരുന്നു. അങ്ങനെ 5 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, നല്ല പാട്ടുകളാണ്. പക്ഷേ ഒരുപക്ഷെ അതെന്തായാലും ഇപ്പോൾ ജോണി സാഗരിക എന്ന സംഗീത രംഗത്തും നിർമ്മാണ രംഗത്തും പ്രസിദ്ധനായിട്ടുള്ള ജോണി സാഗരികയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഞാനും കീരവാണിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഈ 5 പാട്ടുകൾ റെഡിയാണ്. അത് ഒരു മൾട്ടി സ്റ്റാറാണ്, അധികം താമസിയാതെ അത് തുടങ്ങും, തീർച്ചയാണ്. അപ്പോൾ ആ പാട്ടുകൾ വരും. എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കാർ കിട്ടിക്കഴിഞ്ഞിട്ട് ആ പാട്ട് വന്നാൽ മതി എന്നായിരിക്കും പ്രകൃതിയുടെ തീരുമാനം. അതുകൊണ്ടായിരിക്കും അന്ന് ഈ കോവിഡ് കാരണം ഷൂട്ടിംഗ് മുഴുവൻ മുടങ്ങിപ്പോയത്. അപ്പോൾ അത് ആ പാട്ടുകൾ വരും തീർച്ചയായിട്ടും. കീരവാണിയുടെ നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ, അതെ, നമുക്കിപ്പോൾ ആർ കെ ശേഖരൻ്റെ മകൻ ദിലീപ് അതായത് എ ആർ റഹ്മാന് ഓസ്കാർ കിട്ടി. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ്റെ മകനാണ്, ഓസ്കാർ കിട്ടി. പക്ഷേ അത് ഇംഗ്ലീഷ് ചിത്രത്തിനാണ്, ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഇംഗ്ലീഷ് ചിത്രത്തിനാണ്. പക്ഷേ വിഷയം ഒരു ഇന്ത്യൻ സിനിമയ്ക്ക്, ഇന്ത്യൻ ഭാഷാ ചിത്രത്തിലെ സംഗീതത്തിന് ആദ്യമായി ഓസ്കാർ കിട്ടി എന്നുള്ളതാണ് കീരവാണിയുടെ നേട്ടം. അത് വലിയ നേട്ടമാണ്. കാരണം ഒരു ഇന്ത്യയിലെ റീജിയണൽ ലാംഗ്വേജ്, ഒരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ മ്യൂസിക്കിന് ഓസ്കാർ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ അച്ചീവ്മെൻ്റാണ്. കീരവാണിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം, കാരണം ഒരു വലിയ അച്ചീവ്മെൻ്റാണ് തീർച്ചയായിട്ടും. സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ കീരവാണി സാറിനൊപ്പം വർക്ക് ചെയ്ത പലരും പറഞ്ഞ അഭിപ്രായം, എന്താണോ കഥാസന്ദർഭം അതിനനുസരിച്ച് കൃത്യമായിട്ട് ഈണം നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ ഈ പടം, ഈ RRR എന്ന് പറയുന്ന അവാർഡിനർഹമായ ഈ പടത്തിൽ അത് ബ്രിട്ടീഷുകാരെ ജയിക്കുന്ന ഒരു നാടൻ പാട്ടൊരുക്കുക എന്നതായിരുന്നു. അത് മാത്രമല്ല, ബ്രിട്ടീഷുകാരെ ജയിക്കണം, അത് അത്രയും പവർഫുള്ളായിട്ടുള്ള സോങ് ആയിരിക്കണം. നമുക്കറിയാം നാടൻ പാട്ടിൻ്റെയൊക്കെ ഒരു എക്സ്റ്റെൻഡ് എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെയാണ് ഒരു വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിലേക്ക് കീരവാണി സാർ മറന്നത്. ഈ ആ വരികളെ ഇങ്ങനെ ഏറ്റവും ചടുലാത്മകമായിട്ടുള്ള നൃത്തച്ചുവടുകളോടുകൂടി ആ ഗാനം അവതരിപ്പിക്കുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. എങ്ങനെയാ തോന്നി അദ്ദേഹത്തിനൊപ്പമുള്ള ആ അനുഭവങ്ങൾ മ്യൂസിക് കമ്പോസിഷൻ? അതത് മനോഹരമാണ്. ആ പാട്ട് കേട്ടാൽ ആർക്കും ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നും. അങ്ങനെ ആ രീതിയിലാണ് എൻ്റെ റിഥം. അത് റിഥം എൻ്റെ പെർക്കഷൻസ് ഉപയോഗിച്ചിരിക്കുന്ന രീതി അത് വളരെ വ്യത്യസ്തമാണ്. അഥവാ ഈ വളരെ ഇപ്പം എ.ആർ. റഹ്മാൻ്റെ പ്രത്യേകത പെർക്കഷൻസ് ആണല്ലോ. അപ്പോൾ അത് പിന്നെ കീരവാണി വളരെ ഡൗൺ ടു എർത്താണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ എനിക്ക് അഭിമാനത്തോടെ പറയാം, വളരെ ഡൗൺ ടു എർത്തായ മനുഷ്യനാണ്, ഒരു അഹങ്കാരവുമില്ല. അപ്പം എന്നോടൊക്കെ വളരെ ബഹുമാനത്തെ പെരുമാറുന്നത്, കാരണം ഞാൻ കുറച്ച് സീനിയർ ആയതുകൊണ്ട് പാട്ടുകൾ ചെയ്യുമ്പോൾ വളരെ സാർ ഈ ട്യൂണ് ഇഷ്ടപ്പെട്ടില്ലേ പറയൂ, ഞാൻ വേറെ ട്യൂൺ തരാം എന്നൊക്കെ പറഞ്ഞ്, സാറിന് എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ പറയൂ ഞാൻ ട്യൂൺ മാറ്റാം എന്നൊക്കെ പറയുന്ന വളരെ ഡൗൺ ടു എർത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കങ്ങനെ ഒരു പടത്തിൽ മാത്രമേ വർക്ക് ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. കാരണം കീരവാണി രാജാമണിയുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പല പ്രാവശ്യം സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പരിചയം, സിനിമയിലുള്ള പരിചയമൊക്കെ അദ്ദേഹം നല്ലപോലെ അറിയാം, ഞാൻ പ്രൊഡ്യൂസറാണെന്ന് അറിയാം, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത വലിയ അനുഭവമായിരുന്നു. ഹൈദരാബാദിൽ 5 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ പടം ഇറങ്ങുന്നതായിരുന്നു വിചാരം, പക്ഷേ അത് പല കാരണങ്ങളാൽ നീണ്ടുപോയി. പിന്നീട് കോവിഡ് വന്നു,
ഇപ്പോൾ ജോണി സഹകരി വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ വരാൻ ഞാനും കാത്തിരിക്കുകയാണ്. കാരണം അപ്പോൾ ഒരു ഓസ്കാർ നേടിയ ഒരു സംഗീത സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിച്ചുള്ള പാട്ടുകൾ വരണം എന്നോട് ആയിരിക്കും കാലം. തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. പെട്ടെന്ന് തന്നെ ആ പാട്ടുകൾ പുറത്തിറങ്ങട്ടെ, റിലീസാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ശ്രീകുമാരൻ തമ്പിയാണ് നമ്മോടൊപ്പം ചേർന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, കീരവാണി സാറിനൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇത്രയും നേരം. Thank you.